കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നുവെന്ന വാർത്തകൾക്കിടെ ശശി തരൂരിന്റെ മലബാർ പര്യടനം ഇന്ന് ആരംഭിക്കും. നാല് ദിവസത്തെ പരിപാടിയാണ്. നാല് ദിവസത്തെ പരിപാടിയിൽ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലെ വിവിധ പരിപാടികളിൽ തരൂർ പങ്കെടുക്കും. പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും. ഇതിനിടെ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് വിലക്കിയ കോഴിക്കോട്ടെ യൂത്ത് കോൺഗ്രസ് പരിപാടി ഒരു വിഭാഗം ഏറ്റെടുത്ത് ഇന്ന് നടത്തും. അഭിലാഷ് നായർ കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള തരൂരിന്റെ ശ്രമമായിട്ടാണല്ലോ ഈ പര്യടനത്തെയൊക്കെ വിലയിരുത്തുന്നത്. അപ്പോൾ തരൂര് ഏതെങ്കിലും തരത്തിൽ ഹൈജാക്ക് ചെയ്യുമോ എന്നൊരു ആശങ്ക കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെയുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇന്ന് ശശി തരൂരിൻ്റെ പരിപാടികൾ? ആ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ നിന്ന് ശശി തരൂരിനെ വിലക്കിയിരുന്നല്ലോ. ആ പരിപാടി ഇന്ന് ഒരു വിഭാഗം തരൂർ അനുകൂലികളാണോ ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത്? ഗുഡ് മോർണിംഗ് അഞ്ജിത. അഞ്ജിത പറഞ്ഞതുപോലെ തന്നെ ശശി തരൂർ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു എന്നുള്ള ചർച്ചകളും വാർത്തകളും കോൺഗ്രസിലെ പല നേതാക്കളെയും അസ്വസ്ഥപ്പെടുത്തുന്നു, അലോസരപ്പെടുത്തുന്നു എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലായിരിക്കുന്നത്. ഇതിലേറ്റവും ഉദാഹരണമാണ് കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി മാറ്റിവെച്ചത്. അതുകൊണ്ട് തന്നെ അത് അപ്രഖ്യാപിത വിലക്ക് എന്ന രീതിയിൽ തന്നെയാണ് ആ രീതി കാര്യങ്ങളൊക്കെ വന്നത്. സംഘപരിവാർ ഇന്ത്യൻ മതേതരത്വത്തിന് നേരിട്ടുള്ള വെല്ലുവിളി എന്ന വിഷയത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടി. ആ പരിപാടി മാറ്റിവെക്കാൻ അവർ നിർബന്ധിതരായി. അതേസമയത്ത് തന്നെ ഈ പരിപാടി അതേസമയത്ത് അതേ വേദിയിൽ ശശി തരൂർ പങ്കെടുക്കുന്ന ഒരു പരിപാടി നടത്തും. അത് ജവഹർ യൂത്ത് വിങ് എന്ന പേരിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ പരിപാടി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ശശി തരൂരിനോട് അനുകൂലമുള്ള യോജിച്ച ആളുകൾ ആണ് ഈ പരിപാടി നടത്തുന്നത് എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല ഇന്ന് വിവിധ പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. എം ടി വാസുദേവരെ കാണുന്നുണ്ട്, മുൻ കേന്ദ്രമന്ത്രി കെ പി ഉണ്ണികൃഷ്ണനെ അദ്ദേഹം കാണുന്നുണ്ട്, ഒന്ന് രണ്ട് സെമിനാറുകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ കോഴിക്കോട് സജീവമാണ്. കണ്ണൂരിലും മലപ്പുറത്തുമായി വിവിധ പരിപാടികളിൽ അദ്ദേഹം വരുന്ന നാല് ദിവസങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പാണക്കാട് തങ്ങൾ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇന്നലെ താമരശ്ശേരി ബിഷപ്പ് റിമി ജിയോസ് എഞ്ചിനാനിയിലുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇങ്ങനെ അദ്ദേഹം കേരള രാഷ്ട്രീയ സജീവമാകുന്ന സൂചനകളാണ് ഇന്നത്തെ ദിവസം നൽകുന്നത്. ശരി അഭിലാഷ്, തരൂർ എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു. അതിന് തടയിടാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നുണ്ട് താനും.